ഹസനിലെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞെങ്കിലും മെയ് 7 14 മണ്ഡലങ്ങളിൽ കൂടി കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. പ്രജ്വൽ രേവണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ആശങ്ക NDA. കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇർഷാദ് പഠന വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഇർഷാദ്, വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കർണാടകയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്ന വിഷയം ഇതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. മറ്റെന്തെല്ലാം നിലയ്ക്കാണ് BJP ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ നോക്കുന്നത്? അതുമാത്രമല്ല, BJP നേതൃത്വത്തിന് ഈ വിഷയം നേരത്തെ അറിയാമായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ആശങ്ക BJPക്ക് ഈ വിഷയത്തിലുണ്ട്? രേഷ്മ, ഈ വിഷയത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഉത്തര കന്നഡ അതുപോലെ ഹൈദരാബാദ് കന്നഡ മേഖലയിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. 14 മണ്ഡലങ്ങളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 14 മണ്ഡലങ്ങളും വളരെ പ്രധാനമാണ്. BJPക്ക് കൂടുതൽ സീറ്റുകൾ നൽകേണ്ട പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളൊക്കെ ഈ മേഖലയിലാണ്. ജനതാദളിനെ ും BJPക്ക് ആശങ്കയേറുന്നതും അതുകൊണ്ടാണ്. നേരത്തെ തന്നെ ഇവിടെ മറ്റൊരു സാഹചര്യം BJP അനുകൂലമായി സൃഷ്ടിച്ചിരുന്നു. ഹുബ്ലിയിൽ നടന്ന ഒരു വധക്കേസ്, നേഹ വധക്കേസ്, അതൊരു ലവ് ജിഹാദ് വിഷയമാണെന്ന് മറ്റും ഉയർത്തി കർണാടക സർക്കാരിനെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, വർഗീയ ധ്രുവീകരണം നടത്തുമെന്ന്, ക്രമസമാധാനം തകർന്നു എന്നുള്ള രീതിയിൽ വൻ പ്രചരണം ഈ മേഖലയിൽ അടിത്തട്ടിൽ തന്നെ BJP കൊണ്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്ന വേദികളിലൊക്കെ ഈ വധക്കേസ് പ്രത്യേകം എടുത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രജ്വൽ രേവണ കേസ് വീണുകൂടി. ഈ സെക്സ് ടേപ്പ് വിവാദം വന്നതോടെ BJP ഒരു പ്രതിരോധ മൂടിലേക്ക് മാറുന്ന അവസ്ഥ കാണുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷിയുടെ ഒരു വിഷയം മാത്രമല്ല ഇത്. നേരത്തെ തന്നെ BJP പ്രാദേശിക നേതാക്കൾ ഈ വിഷയം BJP അറിയിച്ചിരുന്നു എന്ന വിവരം കൂടി പുറത്തു വന്നിട്ട് കൂടുതൽ പ്രതിരോധത്തിലായി BJP. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിവരം അറിഞ്ഞിരിക്കെ തന്നെ പ്രജ്വൽ രേവണയുടെ പ്രചരണ പരിപാടികൾ വരുന്നു, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന രീതിയിൽ പ്രാദേശിക BJPകൾ നേതാക്കൾ വിട്ടുനിന്നിട്ടും ഇത് അവഗണിച്ച് മുന്നോട്ട് പോയി ഈ വിഷയങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇത് BJPക്ക് എത്ര തന്നെ തിരിച്ചടിയാവുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇന്ന് അമിത്ഷാ ഈ രീതി ഈ പ്രസ്താവനയൊക്കെ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമെന്ന് ആണ് എന്ന രീതിയിലുള്ള പ്രസ്താവനയൊക്കെ നടത്തുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇത് താഴെ തട്ടിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് കോൺഗ്രസിന്റെ പ്രചരണ പരിപാടികളിൽ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ തന്നെയും ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ തന്നെ താഴെ തട്ടിൽ എത്രത്തോളം എത്തി എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഏത് രീതിയിൽ സ്ത്രീ വിഷയത്തിൽ BJP ഉയർത്തുന്ന സുരക്ഷാ വിഷയത്തിൽ BJPയുടെ കാപട്യം എന്നുള്ള രീതിയിൽ പ്രചരണം കോൺഗ്രസ് എത്രത്തോളം മുന്നോട്ട് പോകണോ, ഇത് BJPക്ക് കടുത്ത തിരിച്ചടിയാകുമെന്ന് BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് തന്നെയായിരിക്കും ഈ മേഖലയിലുള്ള പ്രധാന ചർച്ചാ വിഷയം. രേഷ്മ.